ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, റിയോ മല്ലു പ്രവാസി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഒരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ്. അത് ഫിഷിങ്ങിന് വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാണ്. അത് ഇതുവരെ എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ പോകുന്ന വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ ഫിഷിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നെഗരൂറും ചെമ്പല്ലിയും ഒക്കെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുകൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ പുതുപുത്തൻ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഓഫ് റോഡിലൂടെ ഇപ്പൊ ഇവിടെ 6 മണി ആവാറായിട്ടുണ്ട്. സൂര്യൻ ഇങ്ങനെ താന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ആ ഒരു ചെറിയ കടൽ തീരമാണ്, കടൽ തീരം എന്ന് പറയാൻ പറ്റത്തില്ല. കടലിൽ നിന്ന് ഇങ്ങനെ വെള്ളം കയറി കിടക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഫിഷ് ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും കിട്ടുമെന്നുള്ളത് നമുക്ക് ആ വീഡിയോയിൽ കാണാം. നമ്മൾ ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും, എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഗ്രീനിൻ്റെ ഏരിയയാണ്, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. കണ്ടില്ലേ ആ ചെറിയ കടലിന്റെ ആ തീരത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ കുറെ പേര് ആൾക്കാർ ഫിഷിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ ചൂണ്ടയിൽ എന്തെങ്കിലും കുരുങ്ങോ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ഏരിയ. അപ്പൊ നമ്മൾ ഫിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല അന്തരീക്ഷമാണ് അവിടെ, അവിടെ നല്ല കാറ്റും. ഫിഷിങ്ങിന് ഉപരി നമ്മുടെ ശരീരത്തിനും മനസ്സിനും സന്തോഷവും കുളിർമയും പകരുന്ന ഒന്ന് തന്നെയാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം. ഞാനും എൻ്റെ ഫ്രണ്ട് റൊണാൾഡുമാണ് ഫിഷിങ്ങിന് പോയത്. നമ്മുടെ ചൂണ്ടയിൽ നല്ലൊരു വെയിറ്റ് കുരുകിയതായി തോന്നുന്നുണ്ട്. നമുക്കത് മുകളിൽ നമുക്ക് വലിച്ച് കയറ്റാലേ അറിയത്തുള്ളൂ ഏത് മീനാണ്. നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഈ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാറകളുണ്ടായതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ചൂണ്ട പൊട്ടുന്ന അവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മൾ പകുതി വരെ വെള്ളം കുറവാണ്, പകുതി വരെ പോയിട്ട് നമ്മൾ എടുത്ത് വിട്ടിരുന്നുണ്ടെങ്കിൽ ചൂണ്ട പൊട്ടിപ്പോ. ആ ഒരു സ്ഥിതിയാണ് നമുക്കിവിടെ കൂടുതൽ അനുഭവപ്പെട്ടത്. അതിലുപരി നല്ല ഫിഷ് ഉള്ള ഏരിയ ആണ്. നമുക്കൊരു വലിയ ഫിഷ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഏത് ഫിഷാണെന്ന് നോക്കാം. ഏകദേശം 2.5 കിലോ വലിപ്പമുള്ള നഗരൂരാണ് നമ്മുടെ ചൂണ്ടയിൽ കുടുങ്ങിയേക്കുന്നത്. നഗരൂർ ഫിഷ് 2.5 കിലോയോളം വെയിറ്റ് നമുക്ക് തോന്നിക്കും. വളരെ പ്രയാസപ്പെട്ട ആ ഒരു ചൂണ്ടയുടെ കുടുക്കൊക്കെ നമ്മൾ വിടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഈ മീന് പിടയ്ക്കുമ്പോഴും നല്ല മുള്ളാണ്. നമുക്ക് കറക്റ്റ് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ കൈയൊക്കെ കീറിപ്പോ. അത്രയ്ക്ക് മൂർച്ചയുള്ള മുള്ളാണ് ഇതിന്. ഇതിൻ്റെ പേരാണ് നഗരൂർ ഫിഷ്. അവസാനം ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഫിഷിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റൂമിലെത്തിയിട്ട് കാണിക്കുന്നതായിരിക്കും. ഏകദേശം നമ്മൾ ഒരു 7 മണി ആവാറായി. അപ്പം ഇരുട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോ ഒന്നും ക്ലിയർ ആവില്ല, ഒരു സ്ഥിതിയായി വരുന്നു.
നമ്മുടെ ചൂണ്ട ഇടയ്ക്കിടയ്ക്ക് കുരുങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ പകുതി വരെ വെള്ളത്തിൽ പോയിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ ചൂണ്ട പൊട്ടിപ്പോവും. ഏകദേശം വെള്ളം കുറവാണ്, കുറച്ച് ചില സ്ഥലങ്ങളിലാണ് നല്ല താഴ്ചയുള്ളത്, ചില സ്ഥലങ്ങളിൽ വലിയ താഴ്ചയില്ല. അപ്പം നമുക്ക് ചൂണ്ട കുറച്ച് പോയി വെള്ളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഫിഷിങ് ഏകദേശം നൈറ്റിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനുശേഷം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. അതിനുശേഷം കുറേ ഫിഷുകൾ കിട്ടി. അപ്പോൾ നമുക്ക് കിട്ടിയ ഫിഷുകൾ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമ്മളിപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു അന്തരീക്ഷമല്ല, കുറേ ഇരുട്ടിപ്പോയിരുന്നു. കുറേ ഫിഷുകൾ പിന്നെയും കിട്ടി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ നഗരൂർ 2.5 കിലോയോളം വലിപ്പമുള്ള നഗരൂറാണ് അതുകൊണ്ട് ഇരിക്കുന്നത്. അതുകൂടാതെ കുറേ ചെറിയ മീനുകളും കിട്ടിയിട്ടുണ്ട്, കാണാൻ സാധിക്കും. ആണ് നഗരൂർ ഫിഷ്. ഇതെല്ലാം എൻ്റെയും റൊണാൾഡിൻ്റെയും ചൂണ്ടയിൽ കുടുങ്ങിയ ഫിഷുകളാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കാണുന്ന ബെല്ലൈക്കൺ ഓൾ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.